ഡി ഡി പിയുടെ നിർദ്ദേശപ്രകാരം അവധിയിൽ പ്രവേശിച്ച ശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കാനെത്തിയ കടപ്ര പഞ്ചായത്ത് സെക്രട്ടറിയെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ഭരണകക്ഷി അംഗങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്തെത്തിയ പുളിക്കീഴ് സിഐ ഇഡി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഉൾപ്പെടെയുള്ള യുഡിഎഫ് അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടയിലൂടെ സെക്രട്ടറിയെ ഔദ്യോഗിക മുറിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് സെക്രട്ടറി വൈ അനസ് അഴിമതി നടത്തുന്നതായി ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ ഡിഡിപിക്ക് നൽകിയ പരാതിയിൽ ഇക്കഴിഞ്ഞ 26-ാം തീയതി ഡിഡിപി പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി പരിശോധന നടത്തുകയും ഇതിന്റെ ഭാഗമായി സെക്രട്ടറിയോട് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് ബുധനാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള നിർദ്ദേശം ഡിഡിപി അനസിന് നൽകി ഇതിൻപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി വൈ അനസ് ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ജനന മരണ സർട്ടിഫിക്കറ്റിനായി എത്തുന്നവരിൽ നിന്നുപോലും സെക്രട്ടറി കൈക്കൂലി വാങ്ങുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതായും സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഭരണകക്ഷി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഡിഡിപി ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം നടത്തുമെന്നും തന്നെ ജാതി കൂട്ടി അധിക്ഷേപിച്ച സെക്രട്ടറിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതായും പ്രസിഡന്റ് നിഷ അശോകൻ പറഞ്ഞു ഒന്നാമതായി ബർത്തും ഡെത്തിനായിട്ട് വരുന്ന ആൾക്കാരിൽ നിന്ന് ഭീമമായ തുക മേടിക്കുക പലതവണ എൻ്റെ അടുത്ത് വന്ന് പരാതി വന്നു പല മെമ്പർമാരെയും പരാതി വന്നു അതനുസരിച്ച് ഞാനൊരു ദിവസം അനസ് എന്ന സെക്രട്ടറി എൻ്റെ റൂമിൽ തന്നെ വിളിച്ചു വരുത്തി സാർ ഇതുപോലെ പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പം പ്രസിഡന്റ് ഇനി ഞാനത് ചെയ്യില്ല എന്നൊരു ഞാൻ താക്കീത് കൊടുത്തപ്പോൾ അങ്ങനെയാണ് എനിക്ക് മറുപടി തന്നത് പക്ഷേ വീണ്ടും വീണ്ടും പിന്നെ പൈസ മേടിക്കുന്നു എന്നുള്ള ഭയങ്കര പരാതി വ്യാപകമായ പരാതി ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനകത്ത് പോലും പല പിന്നെ നമ്മുടെ പല മെമ്പർമാർ 15 മെമ്പർമാരുണ്ട് അത് പല മെമ്പർമാരും പരാതി പറയുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഡി ഡി പിക്ക് പരാതി കൊടുക്കുന്നത് ഡി ഡി പിയോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു മീറ്റിംഗിന് ചെന്നപ്പം പിന്നെ പഞ്ചായത്ത് ഡി ഡി പി ഓഫീസിൽ നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു അന്നേരം പറഞ്ഞു പ്രസിഡൻ്റെ ഇപ്പോൾ ഒരു കുറേ പേപ്പർ കെട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു പ്രസിഡൻ്റ് ഇത് കടപ്പൻ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ആൾക്കാർ തന്ന പരാതിയാണെന്ന് എനിക്കൂടെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി അത്രയും പേപ്പർ പരാതികളാണല്ലോ എന്ന് എനിക്കൂടെ അത്ഭുതം തോന്നി അങ്ങനെ പറഞ്ഞൊരു ദിവസം പറഞ്ഞൊരു ദിവസം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡി ഡി പി ഞാൻ അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഇവിടെ വരികയും വന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുകയും കൂടായിരുന്നു ചെയ്തിരുന്നത് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് പിന്നെ എല്ലാ സ്റ്റാഫും ഒരേ ഐക്യ കണ്ടേനെയാണ് പറഞ്ഞത് അഴിമതിയായിട്ടുള്ളൊരു ഭരണമാണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എല്ലാവരുടെയും പ്രത്യേകിച്ച് 100 രൂപ ഒരു ദിവസം ഒരു പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടി ഇവിടെ മാരേജ് രജിസ്റ്റർ ചെയ്യാനായിട്ട് താമസിച്ചു പോയി അപ്പോൾ അത് ചെയ്യാനായിട്ട് വന്നപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടാണ് വന്നത് എങ്കിൽ പോലും അവർക്ക് സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം സെക്രട്ടറിക്ക് മനസ്സിലായതിനെ തുടർന്ന് 5 മണി വരെ ഇവിടെ ഒരു ഇരുത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് അതൊക്കെ ഞാൻ ഇടിപ്പോടെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് എല്ലാ സ്റ്റാഫിൻ്റെ നിന്ന് മൊഴിയെടുക്കുകയും അവരെയൊക്കെ വളരെ സെക്രട്ടറിക്കെതിരായിട്ടുള്ള നിലപാടാണ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈവറിൻ്റെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു വെച്ചാൽ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വരല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ എന്നോട് ധരിപ്പിച്ചത് ഇതുപോലെ വണ്ടി നമ്മുടെ ഒഫീഷ്യൽ വാഹനത്തിൽ ഇത് കൈക്കൂലി മേടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അറിയണം ഭരണസമിതി അറിയണമെന്ന നിലപാടിലാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഭരണസമിതി എടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഡി ഡി പി അറിയിച്ചതും തുടർന്നുള്ള ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഭരണസമിതി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ ഭരണസമിതി പോകണം പഞ്ചായത്ത് പോകണം നമ്മൾ കൈക്കൂലി മേടിക്കുന്ന ഒരു ഈ മെമ്പർമാരാരും തന്നെ മേടിക്കുന്നില്ലെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ സെക്രട്ടറി പൈസ മേടിക്കുന്നത് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇതിനെതിരെ തുടർ നടപടി ഞങ്ങൾ ഉണ്ടാവും ഡി ഡി പി ഓഫീസിൽ തന്നെ ഞങ്ങൾ പോയി നിരാഹാര സമരം ചെയ്യാനാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ തീരുമാനം അതേസമയം ഭരണകക്ഷിയിലെ ചില അംഗങ്ങളുടെ വഴിവിട്ട നീക്കങ്ങളെ അനുകൂലിക്കാത്തതാണ് ആരോപണങ്ങൾക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയതെന്നാണ് സെക്രട്ടറി നൽകുന്ന വിശദീകരണം അവര് പറയുന്ന അവിഹിതമായ അഴിമതികൾക്ക് ഞാൻ കൂട്ടുനിൽക്കാത്തതാണ് അവിഹിതവും വിഹിതവുമായ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാത്തതാണ് അതിൻ്റെ കാര്യം അതിനെ ഒന്നാമത്തെ ഒരു ഉദാഹരണം ഇവിടെ ഒരു ഡേറ്റ ഓവർസിയറിനെ എടുത്തിരുന്നു ഹർഷ ചന്ദ്രൻ പ്രസിഡൻ്റ് വാർഡിലുള്ളതാണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫയൽ കറക്റ്റ് ചെയ്ത പറ്റത്തില്ല എന്ന് എന്നെ അടിക്കാനും ഭീഷണിപ്പെടുത്തുകയും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ ഞാനത് കറക്റ്റ് ചെയ്ത് അവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വലിയ പ്രയാസപ്പെട്ട കൂടുതൽ അതൊരു വിഷയം അപ്പോൾ അതിന് മറ്റ് കാര്യങ്ങൾ ഉണ്ടോ പൈസ വാങ്ങിച്ചു ഇല്ലയോ എന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല അത് അങ്ങനെ ഒരു വിഷയം അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ജോസ് ചെറിയ മിനി ജോസിൻ്റെ വാർഡിൽ ഇവിടുത്തെ ഒരു മെമ്പറാണ് മിനി ജോസ് ആ വാർഡിലെ അവരുടെ ഭർത്താവ് ഇവിടുത്തെ ഒരു ആസൂത്രണ സമിതി അംഗമാണ് ജോസ് ചെറി അദ്ദേഹത്തിൻ്റെ അവിടെ ആ വാർഡിൽ ഒരു ലൈബ്രറിയൻ
പതിനഞ്ചാം വാർഡിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതേ മിനി ജോസ്റ്ററി വന്നിട്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, ഒരാൾ ലീവ് വേക്കൻസിയിലാണ്. സോ ഇല്ലാതെ കിടക്കുന്ന ഒരു തോമസ് എന്ന് പറയുന്ന ലൈബ്രറിയനായിരുന്നു. അയാളുടെ വീട്ടിൽ ഞാൻ ചെന്നു, ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ചെന്ന്. അയാൾക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ എന്നെ മനസ്സിലായി, ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം പിന്നെ എന്താ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് പകരം ഒരു താൽക്കാലിക അറേഞ്ച്മെൻ്റ് എന്നുള്ള രൂപത്തിൽ മെമ്പറോട് പറഞ്ഞിട്ട് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്, ഇയാൾക്ക് പെൻഷൻ കിട്ടണം അല്ലെങ്കിൽ പെൻഷൻ കിട്ടത്തില്ലായിരിക്കും, സർവീസ് ബ്രേക്കായി പോകും. അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ജോസ്റ്ററി ഏകപക്ഷീയമായി മെമ്പറോട് പോലും ആലോചിക്കാതെ ഒരാളെ ഇവിടെ നാളെ ജോയിൻ ചെയ്യും. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റത്തില്ല, അത് മെമ്പറുമായിട്ട് ആലോചിച്ച് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് രേഖയിലൊന്നും ഉള്ള കാര്യമല്ലെന്നും പറഞ്ഞു. ശമ്പളം ആ തോമസിൻ്റെ അക്കൗണ്ടിൽ വരും, അത് നിങ്ങൾ പിന്നെ അതിൽ കൊടുക്കേണ്ട വിഹിതം നിങ്ങൾ നമ്മൾ ഏർപ്പാടായിക്കണം, ഇവിടുന്ന് ശമ്പളം ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേ ഇത് ചെയ്യാത്ത കാരണം എന്നോട് ഭയങ്കര വിരോധമാണ്, എന്നെ അടിക്കാൻ വന്നു. അത് നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ കൊടുത്ത പരാതിയിലുണ്ട്, എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ താഴെ വീണു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ആസൂത്രണ സമിതി ചെയർമാൻ ഉപാധ്യക്ഷൻ ശിവദാസ് പണിക്കരും, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, 5 വർഷമായി സ്ട്രോക്ക് വന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇതുപോലെ പല കാര്യങ്ങളിലും അവിഹിതമായ കാര്യങ്ങളിൽ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാര്യം.